السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا، أما بعد. സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവുമധികം പ്രസക്തവും മനുഷ്യന്റെ ജീവിത പാതാവൊരുക്കുന്നതിൽ ആധികാരിക ആധാരവുമായ വിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ആസ്തിക്യവും അതിൻ്റെ അസ്തിത്വവും എന്നും പ്രോജ്വലിച്ചു നിൽക്കുന്നു എന്നാണ് ഓരോ സംഭവങ്ങൾ ലോകത്ത് തെളിഞ്ഞു വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈയിടെയായി മുൻകാലത്തെ കേരളത്തിലെ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം ഒരു കൊലപാതക കേസ് ആത്മാവിനെ വിളിച്ചു വരുത്തി തെളിയിച്ചത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ആളുകൾ അതിന്റെ വിഷയങ്ങൾ ഒന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ ക്ലിപ്പ് തയ്യാറാക്കുന്നത്. അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് ഇങ്ങനെ മരണപ്പെട്ട ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിച്ചു ആവാഹിച്ചു മകനെ കൊണ്ട് ആവാഹിച്ചു സംസാരിപ്പിച്ചു എന്നും അതിന്റെ ചരിത്രങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിലെ പണ്ഡിതന്മാരിൽപ്പെട്ട രണ്ടാളുകളാണ് അതിന് ചില മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലിയിട്ട് നേതൃത്വം നൽകിയത് എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട്, അതുപോലെ ഒരു തവണ അങ്ങനെ ചെയ്തു, പിന്നീട് പ്രമാദമായ തെളിയിക്കപ്പെടാത്ത പല കേസുകളും വന്നപ്പോൾ ഈ രീതിയിൽ ആ ആളുകളെ കൊണ്ട് തന്നെ തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചില സമയത്ത് തെളിഞ്ഞില്ല എന്നും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ക്ലിപ്പ് ഇറക്കിയതായി, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിന്റെ ഒരു ക്ലിപ്പ് ആരൊക്കെയോ ഇറക്കി പ്രചരിപ്പിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇതെല്ലാം അസംഭവ്യമാണെന്നും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരവുമായി ബന്ധപ്പെട്ടോ ആത്മാവുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നും വാദിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ വലിയ പരിഷ്കരണവാദികളാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഷയങ്ങളോട് യോജിക്കുന്ന ആളുകളായിരിക്കണമല്ലോ. അങ്ങനത്തെ പുതിയ എന്ത് വിഷയങ്ങളും പുരോഗതികളോടും പുറംതെറിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളായ വിദഗ്ധ കക്ഷിക്കാർ, അവരെല്ലാവരും അങ്കലാപ്പിലാണ്. ഇങ്ങനെയൊരു ആത്മാവ് സംസാരിച്ചു എന്നുള്ളതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ തവസ്സുറി ഇസ്തിഹാസയൊക്കെ സ്ഥിരപ്പെടും. ഭൌതികമായി സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ ഈ ഇസ്തിഹാസ സ്ഥിരപ്പെടുമോ എന്ന ഭയത്തിലാണ് അവരുള്ളത്. കാരണം ആത്മാവ് എന്ന് പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി എല്ലാവരോടും അള്ളാഹു സംസാരിച്ചു, അള്ളാഹു മറുപടി വാങ്ങിപ്പിച്ചു, അള്ളാഹുവിന്റെ ആസ്തിക്യം അംഗീകരിക്കാമെന്ന് പറഞ്ഞു വിട്ടതാ. പിന്നെ ചില ആളുകളുടെ ആത്മാക്കൾ ബോഡിയിൽ കയറുന്നത് അള്ളാഹു തീരുമാനിച്ച കാലഘട്ടത്തിലായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോകും. എന്നാൽ എന്നു മുതൽ ആത്മാവ് ആരംഭിച്ചോ അവസാനം വരെയും നശിക്കാത്തൊരു സാധനമാണ് ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവിനെ വീണ്ടും ആവാഹിക്കാൻ കഴിയുമോ, ആത്മാവിനെ പുറത്തുകൊണ്ടുവരാൻ കഴിയുമോ എന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന് സംശയമില്ല. അപ്പൊ ഏതായാലും അദ്ദേഹം അതിന്റെ വിശദീകരണം ഒന്ന് നൽകുന്നത് ആദ്യം ആ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. ഇൻഷാ അള്ളാ വിശദീകരണം തുടരെ. ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി അത് തളിപ്പറമ്പിനടുത്തുള്ള ഒരു കടയുടമ കടയിൽ സാധനമൊക്കെ വിറ്റിട്ട് മടങ്ങി വരുന്ന വഴിക്ക് രണ്ടു മൂന്ന് അക്രമങ്ങൾ കയറി അയാളെ ആക്രമിച്ച് കൊല്ലുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന 9500 രൂപ കൊണ്ടുപോവുകയും ചെയ്തൊരു കേസായിരുന്നു. അപ്പോൾ ഇയാൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് പൈസ എണ്ണി കടയിൽ സഹായിയായി നിന്ന ആളിനോട് 9500 രൂപ കൊണ്ട് ഇന്നത്തെ ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ പൈസയും കൊണ്ട് പോയത്. ഈ ജോലിക്കാരൻ അവൻ്റെ വീട്ടിലോട്ട് പോയി, ഇയാൾ ഒറ്റയ്ക്കാണ് ഇയാളുടെ വീട്ടിലോട്ട് വന്നത്. അപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്, ഈ പൈസയും പോയത്. രണ്ടു മൂന്നാഴ്ച എല്ലാ ബുദ്ധിശക്തിയും എല്ലാ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനും പരിശോധിച്ചു. ഒരു രീതിയിലും കേസ് തെളിയുന്ന അതിന് യാതൊരു ചാൻസുമില്ല. ഒന്ന്, ഈ പിടിവലിക്കിടയിൽ ഇയാളുടെ ഷർട്ടിലോ വസ്ത്രത്തിലോ ഒന്നും ഈ ഫിംഗർ പ്രിന്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. തന്നെയുമല്ല, വൈൽഡ് ഗൂസ് ചേസാണ്. അദ്ദേഹം രാത്രി വീട്ടിലോട്ട് വരുന്ന രാത്രി 10 മണിക്ക് ആരൊക്കെ ആ റോഡിലുണ്ടായിരുന്നു, ആരും ഇയാളെ അറ്റാക്ക് ചെയ്തൊന്നും ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റിയല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത കാര്യമായി ഇല്ലാത്ത ഒരു വഴിയാണ്. അപ്പോൾ ആരാണ് ആക്രമിച്ചതെന്ന് ഒരു തെളിവുമില്ല. അങ്ങനെ കംപ്ലീറ്റ് വഴിമുട്ടിയപ്പോൾ അന്നത്തെ DYSP ഗോപിനാഥ മേനോൻ എന്നോടൊന്ന് ചോദിച്ചു, ഈ മരിച്ച ആളിനെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ. ഞാൻ പറഞ്ഞു, മേനോനെ അതങ്ങനെ പറ്റും, മരിച്ച ആളിനെ എങ്ങനെ വിളിച്ചു വരുത്തും? അല്ല, ആത്മാവിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് സാറേ, അത് ഒന്ന് പരീക്ഷിച്ചാലോ. ഞാൻ പറഞ്ഞു, ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിൽ നിൽക്കുകയല്ല. അപ്പോൾ ഇന്ത്യയുടെ പോലീസ് ചരിത്രത്തിൽ ഈ മരിച്ച ആളിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ച ഒരു കേസുണ്ട്. അത് NCRB യുടെ
നാഷണൽ മാഗസിൻ പബ്ലിഷ് ചെയ്തൊരു കേസാണ്. ആന്ധ്രയിലെ മസൂലി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് അവളുടെ കാമുകൻ സ്ഥലം വിട്ടുപോയ കേസിൽ ആ മരിച്ച വീട്ടിൽ സബ് ഇൻസ്പെക്ടർ വാടകയ്ക്ക് വന്ന് താമസിക്കുകയും ഈ മരിച്ച ആത്മാവെന്ന് SIOD ഈ വിവരം പറഞ്ഞ കേസ് തെളിയിക്കുകയും ചെയ്തൊരു സംഭവം. അത് ഔദ്യോഗികമായി ഇന്ത്യയുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിസർച്ച് ചെയ്ത് അങ്ങനെ ഒരു സംഭവമുണ്ട് എന്നൊരു ലേഖനം ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിനിടയ്ക്ക് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അതിൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ കയ്യിലിപ്പോഴും. അപ്പോൾ ഈ ലേഖനത്തിൽ ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും മേനോൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടും ഗോവിന്ദ മേനോട് ഞാൻ പറഞ്ഞു ഈ ആളിനെ ഒന്ന് എന്നാ വരുത്താൻ പറഞ്ഞു. അപ്പോൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനപ്പുറത്തുള്ള രണ്ട് മുസ്ലിം പുരോഹിതന്മാരുടെ റാങ്കിലുള്ള രണ്ട് പേരാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് ഇവരെ ട്രെയിനിൽ കോട്ടയത്ത് കൊണ്ടുവന്ന് ട്രെയിനിൽ അവരെ കണ്ണൂർ കൊണ്ടുവന്ന് രാത്രി ഒരു 7:30 ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഈ മരിച്ച കടവട്ടമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, 15 വയസ്സുള്ളൊരു മകൻ. ഈ മകനെ ഈ മന്ത്രവാദികൾ എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇയാളിനെ സംസ്കരിച്ച് കല്ലറയുടെ ചുറ്റും 3 തവണ നടത്തി. എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് വീടിനകത്ത് വന്നു ഒരു പാ വിരിച്ചിട്ട് ആ പായിൽ ഈ കുട്ടിയെ കിടത്തി. എന്നിട്ട് ഇവരൊരു വെറ്റിലെടുത്ത് ചുണ്ണാമ്പൊക്കെ പുരട്ടി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് വെറ്റിലിങ്ങനെ മുടക്കുമ്പോൾ ഈ കുട്ടി ഒരു ഇരുമ്പ് കമ്പി പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും. ഈ വെറ്റില നോക്കുമ്പോൾ ഈ കുട്ടി സ്റ്റിക്ക് താഴെ പോകുന്ന പോലെ ഇങ്ങനെ സ്ലോ മോഷൻ താഴെട്ടു. അങ്ങനെ ഇവർ ഈ ആത്മാവിനെ വിളിച്ചു. ആത്മാവിനെ വിളിച്ചപ്പോൾ ആത്മാവ് വന്നു, വന്നിട്ട് ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മരിച്ച ആളിൻ്റെ ഭാര്യ പറഞ്ഞു, അയ്യോ ഇത് അങ്ങാരാണേ എന്ന് പറഞ്ഞു. കാരണം ഈ കുട്ടിയുടെ ശബ്ദം മാറിയിട്ട് ഒരു അഡൾട്ട് സൗണ്ട് വന്നു കുട്ടിയുടെ വായിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഈ മരിച്ച ആളിൻ്റെ ശബ്ദം കേട്ടിട്ടില്ലല്ലോ. ഈ വിധവസ്ത്രീ പറഞ്ഞത് മരിച്ച ആളിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ മരിച്ച ആൾ പറഞ്ഞു ഇങ്ങനെ കട വിട്ട് പുറത്ത് വന്നു, 3 പേരെന്നെ പിടിച്ചു, അതിലൊരാളിനെ എനിക്കറിയാം ഇന്നാരാണ്, ബാക്കി 2 പേരെ എനിക്ക് അറിഞ്ഞുകൂടാ, അത് കഴിഞ്ഞ് എന്നെ കൊന്നു, കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആത്മാവ് കരയാൻ തുടങ്ങി. ഞങ്ങളെ ഇങ്ങനെ പാതാളത്തിൽ നിന്ന് വിളിച്ചു കയറ്റരുത്, ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടാകുന്നൊരു സംഭവമാണ്, എന്നെ അങ്ങ് വിടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വിധവസ്ത്രീ കരയാൻ തുടങ്ങി. മരിച്ചുപോയ ഭർത്താവിനെ കേസ് തെളിഞ്ഞില്ലെങ്കിലും വേണ്ട, ഭർത്താവിനെ വേദനിപ്പിക്കരുത്, അങ്ങ് തിരിച്ചു വിടാൻ പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രവാദികളെ ആത്മാവിനെ തിരിച്ചയച്ചു. തിരിച്ചയച്ച ശേഷം ഈ കുട്ടി കുട്ടിയെ അവർ എഴുന്നേപ്പിച്ചു. കുട്ടി എഴുന്നേപ്പിച്ചപ്പം കുട്ടിക്ക് പഴയ ശബ്ദം, ജന്മന ആ കുട്ടിക്കുള്ള ശബ്ദം പുറത്തു വന്നു. ഞാനങ്ങ് അമ്പരം തോന്നി. കാരണം ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഊഹം പോലും ഉണ്ടായിരുന്നൊരു കാര്യമല്ല. അപ്പോൾ പെട്ടെന്ന് പോലീസ് പോയി ഇയാൾ ഐഡൻറ്റിഫൈ ചെയ്ത ആളിനെ പിടിച്ചുകൊണ്ട് വന്നു. പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ സമ്മതിച്ചു, കൂടെ 2 പേരുടെ പേര് പറഞ്ഞു. അങ്ങനെ 3 പേരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ കേസ് മുമ്പോട്ട് പോയി. അപ്പോൾ അന്ന് ഉമ്മാദത്തൻ എന്ന് പറയുന്ന ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ FSL ചാർജിലുണ്ടായിരുന്നത്. ഞാൻ ഉമ്മാദത്തനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്ക് അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ്, തുമ്പില്ലാത്ത ഒരു കേസിൽ നമുക്കിതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ തുമ്പില്ലാത്ത മറ്റൊരു കേസിൽ ഇതേ മന്ത്രവാദികളെ വിളിച്ചു വരുത്തി ഈ മരിച്ച ആളിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു. പക്ഷെ അന്ന് മരിച്ച ആൾ വന്നില്ല. ഉമ്മാദത്തൻ്റെ അന്നത്തെ അഭിപ്രായം പറയുന്നത് ഈ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ ഈ മറ്റേ ആളിനെ പറ്റി സംശയമുള്ളത് കൊണ്ട് ഒരു ഹിപ്നോസിസിൽ കുട്ടി ആ പേര് പറഞ്ഞതാണോ എന്ന് ഉമ്മാദത്തൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു കേസിൽ വിജയിച്ചെങ്കിലും പിന്നുള്ള കേസിൽ ഈ ടെക്നിക്ക് വിജയിച്ചതായിട്ട് കണ്ടില്ല. പക്ഷേ ഇത് പരീക്ഷിച്ച ഒരു സംഭവത്തിൽ ഈ ആത്മാവ് പറഞ്ഞ പ്രതി റിയലാവുകയും ആ കേസ് സക്സസ്ഫുള്ളായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാനും പറ്റി, ബാക്കി സാഹചര്യ തെളിവുകൾ എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ജിഷ കേസ് തെളിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ടെക്നിക്ക് പ്രയോഗിച്ചാലോ എന്ന് അടയ്ക്കാൻ ആലോചിക്കുകയുണ്ടായി. അപ്പോഴീ കേസ് അന്വേഷണം വരുന്ന അവസരത്തിൽ എപ്പോഴും സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് മാത്രമാണ് കേസ് തെളിയണമെന്ന് നിർബന്ധം പിടിച്ചാൽ അതൊരു പക്ഷേ വിജയിച്ചു വന്നിരിക്കില്ല. നേരെ മറിച്ച് അപൂർവം ചില സംഭവങ്ങളിൽ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ വരുമ്പോൾ പോലീസ് ഇങ്ങനെ പല ടെക്നിക്കുകളും പ്രയോഗിക്കാറുണ്ട് എന്നുള്ളത് സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മിസ്റ്റർ അലക്സാണ്ടർ ജേക്കബ് മുൻ DGP അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലുള്ളത് ഇങ്ങനെയുള്ള ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി രണ്ട് മുസ്ലിം പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ആത്മീയ ആളുകൾ അവരെ വിളിച്ചു വരുത്തുകയും അങ്ങനെ അവരെ ആ ആത്മാവിനെ കൊണ്ട്
തന്നെ വധിച്ച ആള് ആരാണ് എന്ന് പറയിപ്പിക്കുകയും ചെയ്തു എന്നാണല്ലോ ഇവിടെ വിശദീകരണത്തിലുള്ളത്. ഇവിടെ ആശങ്കയ്ക്ക് യാതൊരു വകയുമില്ല. ഇങ്ങനെ ആത്മാവിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ, അതിന്റെ അപ്പുറമുള്ളതിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ എന്ന് മാത്രമേ നമുക്കിവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാവിനെ വിളിക്കേണ്ടവർ വിളിച്ചാൽ വരും. അത് വന്നതായി ലോകത്തെത്രയോ ചരിത്രങ്ങളുണ്ട്. കാരണം നശിക്കാത്ത സാധനമാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആലമുൽ അറുവാഹിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു എല്ലാ ആത്മാക്കളെയും മുമ്പൊരുക്ക സംഗമിപ്പിച്ച് സമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനം നടത്തിയ ആത്മാക്കൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് കയറി വരുന്നു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എന്ന് മാത്രമേ മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതുള്ളൂ. മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മാവിനെ വിളിക്കേണ്ടവർ വിളിച്ചാൽ വരും, അത് പുറത്തെടുക്കേണ്ടവർ പുറത്തെടുക്കാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിലുള്ള സാഹചര്യം. ആത്മാവ് എന്ന് പറയുന്നത് സിമ്പിളാണ്. അതേസമയം ശരീരം തന്നെ സംസാരിച്ചു എന്നതാണ് നമുക്കിവിടെയുള്ളത്. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ചരിത്രത്തിൽ കാണാമല്ലോ, ചത്താചാകത്തീനെ ജീവൻ ഇടിച്ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. ചത്ത ചകത്തിനെ ജീവൻ ഇടിപ്പിച്ചു എന്ന് ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സത്യമായ ഒരു സംഭവമാണ്. അപ്പൊ ചത്തതിനെ മരിച്ചതിനെ ജീവിപ്പിക്കുക എന്നുള്ളത് അതിന് കഴിവ് കൊടുക്കപ്പെട്ട ആളുകൾ ചെയ്താൽ അത് നടക്കും. അതിന് മന്ത്രങ്ങളോ അല്ലെങ്കിൽ മഹാവചനങ്ങളോ ഉരുവിട്ടുകൊണ്ട് ചെയ്യാൻ യോഗ്യതയുള്ള ആളുകൾ ചെയ്താൽ പലപ്പോഴും സംഭവിക്കും. അത് സംഭവിച്ചതിന് തെളിവുണ്ട്. അതിന് ഇസ്ലാമികമായ നിരാകരണമില്ല, അത്ഭുതപ്പെടാനുമില്ല. മൊഹിദ്ദീൻ ഷെയ്ഖുടെ ചരിത്രത്തിലുള്ളതുപോലെ. എന്നാൽ ആത്മാവ് മാത്രമല്ല, ഇവിടെ ജീവൻ തന്നെ ശരീരത്തിന് വെച്ചു കൊടുപ്പിക്കുകയാണ് മഹാന്മാർ ചെയ്തത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഭവം അലക്സാണ്ടർ ജേക്കബ് വിശദീകരിച്ചത് ആത്മാവിനെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതൊരു അത്ഭുതമേ അല്ല. കാരണം ഇസ്ലാമിൽ ശരീരത്തിനെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകനാകുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന സമയത്ത് അദ്ദേഹത്തിന് ജനങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ച സമയത്ത് ഒഹയിൽ മൗത്ത, മരിച്ചവരെ ഞാൻ ഹയാത്താക്കും എന്ന് പറയുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പം മരിച്ചവരെ തന്നെ ഹയാത്താക്കാൻ കഴിയുന്ന ആളുകൾ ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് സാരം. അദ്ദേഹത്തിന്റെ പ്രത്യേകമായൊരു പ്രമേയം തന്നെയായിരുന്നു, എന്റെ മൊഴിജിതത്താണ് ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്നുള്ളത്. അതുപോലെ മറ്റൊരു സംഭവമാണ്, ഇങ്ങനെ കേസ് തെളിയിക്കാൻ വേണ്ടിയും മരിച്ചവരെ ഹയാത്താക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമായിരുന്ന ബനീ ഇസ്രായേലികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആരാണ് കൊന്നത് എന്നതിൽ ബന്ധുക്കൾ തമ്മിൽ ആശങ്കയിലും അഭിപ്രായ വ്യത്യാസത്തിലുമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ വിധി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. വഈദ ഖതൽതും നഫ്സം ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസമായി ആ വധിക്കപ്പെട്ട വിഷയത്തിൽ ആരാണോ കൊന്നത് എന്ന വിഷയത്തിൽ, അതുകൊണ്ട് വിധി തീരുമാനിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ ഒരു പശുക്കുട്ടിയെ അറുക്കണമെന്നും ആ പശുക്കുട്ടിയുടെ അല്പഭാഗം കൊണ്ട് ആ ജഡത്തെ അടിക്കണമെന്നും അങ്ങനെ അടിക്കുമ്പോൾ ആ ജഡം ആരാണ് തന്നെ കൊന്നതെന്ന് സംസാരിക്കുമെന്നും ഖുർആനിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയിക്കുകയും അത് സംബന്ധമായി ചെയ്യുകയും ചെയ്തപ്പോൾ ഫഖുൽ നദ്രിബൂഹു ബിബാലിഹ, ആ മൃഗത്തിന്റെ അല്പം എടുത്തുകൊണ്ട് ആ ജഡത്തെ അടിച്ചു, ആ മയ്യത്തിനെ അടിച്ചു. അങ്ങനെ ആ സമയത്ത് മയ്യത്ത് എണീറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു, എന്നെ വധിച്ചയാൾ ഇന്നയാളാണ് എന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്ന ചരിത്രവും ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവ് മാത്രമല്ല, ശരീരം തന്നെ മരിച്ചതിന് ശേഷം സംസാരിപ്പിച്ചതായ സംഭവങ്ങളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ എത്രയോ ആളുകൾ മരണത്തിന് ശേഷം സംസാരിച്ചതായിട്ടും ജീവിച്ചതായിട്ടുമുള്ള തെളിവുകളുണ്ട്. മഹാനായ അബൂബക്കർ ഇബ്നു അബി ദുന്യ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഒരു ഗ്രന്ഥം തന്നെ, മരിച്ചതിന് ശേഷം ജീവിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ കുറിച്ചൊരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിക ലോകത്ത് ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല. അതുപോലെ മഹാനായ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ശരിക്ക് വിളിക്കേണ്ടവരെ വിളിച്ചാൽ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടെ ഹാജറാകും എന്ന കാര്യവും മുസ്ലിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ ഖുതുബിയത്ത് സംബന്ധമായ വിശദീകരണത്തിന്റെ ബൈത്തുകളിൽ കാണാം, ഫീ ബൈത്തിഹി ഖദ് യുലാഖി മുഹിയദ്ദീനി, അവരുടെ വീടുകളിൽ മഹാനായ മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടുമുട്ടുമായിരുന്നു. ഖുതുബിയത്ത് മുറാതിബൊക്കെ ഓതിയിട്ട് അതിന്റെ ഉന്മാദത്തിലായ ആളുകൾക്ക് മഹാനായ ഷെയ്ഖ് ജീലാനിയെ തടിയോടുകൂടെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നതും ഇസ്ലാമിൽ നിഷേധിക്കാൻ കഴിയില്ല.
അതുപോലെ വഫാത്തായ 1300 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ എത്രയെത്ര ആളുകളാണ് ജീവനോടുകൂടെ കണ്ടിട്ടുള്ളത്, ചരിത്രമല്ലേ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിനെ ശത്രുക്കൾ വീട് വളഞ്ഞ് മരിക്കുന്നതിന് മുമ്പത്തെ ദിവസം നോമ്പ് തുറക്കാനുള്ള വെള്ളം കൊണ്ടുകൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ടായിരുന്നു എന്ന് ഹദീസുകളിലുണ്ടല്ലോ. ആ ഹദീസ് ദുർബലമാക്കാൻ നടക്കലാണ് നമ്മുടെ ഉത്തമവാദികൾക്ക്, കാരണം ഇസ്ലാമിന്റെ മഹത്വം തെളിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം പലയിടത്തും ദർശിക്കും, പലയിടത്തും അരങ്ങേറും, പലയിടത്തും പ്രത്യക്ഷപ്പെടും എന്നതിന് ഇസ്ലാമിൽ യാതൊരു തടസ്സവുമില്ല. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടന്ന് വിശ്രമിക്കുകയാണോ അല്ല വേറെ ഒരു പണിയെടുക്കാതിരിക്കുകയാണോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഫിഖ്ഹിന്റെ കാരണവരായ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവൽ കുബ്രയിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്കുള്ള ജോലി എന്ത്, പണി എന്ത് എന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ ജനാസയിൽ നേരിട്ട് റസൂലുള്ള പങ്കെടുക്കും. ഇത് ഒരു മല്ലാക്ക പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് വിദായി പ്രസ്ഥാനക്കാർക്ക് അവഗണിക്കാമെങ്കിലും ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്രത്തിലെ കാരണവരാണ് മഹാന്മാരായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് അത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ട ആളുകൾക്ക് നിരാകരിക്കാൻ കഴിയില്ല. യുക്തിവാദത്തിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കിയവർക്ക് ഇതും ഇതിന്റെ അപ്പുറമൊക്കെ അവർ തള്ളിക്കളയും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിലെ ഈ ഒരു കാര്യം തെളിയിക്കാൻ മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയെ ഹാജറാക്കി സംസാരിക്കുവാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് കഴിവുള്ളവരാര് എന്നാണ് നോക്കേണ്ടത്, അള്ളാഹുവിലേക്ക് അടുത്ത ഇഷ്ടദാസന്മാർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. അങ്ങനെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരതിന് തയ്യാറായി അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിരാകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് പിൻബലമുണ്ട്. ഇങ്ങനെ ബനി ഇസ്രായേലിൽപ്പെട്ട ഈ ഒരു കൊലപാതകം തെളിയിക്കാൻ വേണ്ടി ആ മരണപ്പെട്ട വ്യക്തിയെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിച്ചതിനെ കുറിച്ച് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിന് ഇമാം ഖുർത്തുബി ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് തന്റെ തഫ്സീറിൽ പറയുകയാണ്, ആ മനുഷ്യനെ, ആ കൊല്ലപ്പെട്ട വ്യക്തിയെ ഈ മൃഗത്തിന്റെ ഒരല്പം അതിന്റെ വാലുകൊണ്ടോ അല്ലെങ്കിൽ ഏതോ ശരീരത്തിന്റെ ഭാഗം കൊണ്ടോ അടിച്ചപ്പോൾ അദ്ദേഹം ഹയാത്തായി ജീവനോടെ വന്നു. ഓ അഹ്ബറബി ഖാതിലിഹി, തന്നെ കൊന്നത് ആരാണ് എന്ന് പറഞ്ഞു. സുമ്മ ആദ മയ്യിത്ത, പിന്നെ അദ്ദേഹം മരണപ്പെട്ടു മരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ജമാക്കാൻ, എങ്ങനെയാണോ അദ്ദേഹം ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് പോയി എന്ന് ഖുർത്തുബി വിശദീകരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ ആധികാരികമാക്കി മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയുള്ള ശിക്ഷാമുറകൾ നടപ്പിലാക്കാനും അതുപോലെ കുറ്റാന്വേഷണം നടത്തുമ്പോഴുമെല്ലാം കൊല്ലപ്പെട്ട ആളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞാൽ അയാളെ വാക്കിന് അംഗീകാരമുണ്ട് എന്നാണ് മഹാനായവർ പറയുന്നത്. ദമീ എന്ത ഫുലാൻ ഔ ഫുലാനും കത്തലനി എന്ന്, ഇന്നാൽ ഇന്നയാളാണ് എന്നെ വധിച്ചത് എന്ന് ഒരു കറാമത്ത് എന്ന നിലക്കോ മറ്റേതെങ്കിലും നിലക്കോ ഒരാള് ഒരു കൊല്ലപ്പെട്ട വ്യക്തി വന്ന് പറഞ്ഞാൽ അത് തെളിവാക്കാൻ പറ്റുമെന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും ജംഹൂർ ഉലമാവും ഇതിന് ഒരു എതിരഭിപ്രായം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു ഉറപ്പാക്കപ്പെട്ട സംഗതി അല്ലല്ലോ. ബനി ഇസ്രായേലിൽ സംഭവിച്ചത് ഒരു മുഅ്ജിസത്തായിട്ട്, മൂസാനബിയുടെ മുഅ്ജിസത്തായി സംഭവിച്ചതാണ്, തെറ്റാൻ സാധ്യതയില്ല. അതേസമയം പിന്നീടൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കൊക്കെ സാധ്യതകളാണ്, സാധ്യതകളെ കൊണ്ട് വിധി നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത്തരം വാക്കുകൾ പറഞ്ഞത് മാത്രം അവലംബമാക്കിക്കൊണ്ട് വിധി നടപ്പാക്കാൻ പറ്റൂല. അതൊരു തുമ്പായി സ്വീകരിക്കുകയും കൂടുതൽ അന്വേഷണത്തിലൂടെ ആ വസ്തുത ബോധ്യപ്പെടുകയും ചെയ്താൽ ശിക്ഷാമുറകളും മറ്റ് അനന്തര നടപടികളും സ്വീകരിക്കാം എന്നാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വീക്ഷണമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് അവരുടെ ആശയം, അവരുടേതായ സമീപനങ്ങൾ, അവരുടെ നയങ്ങൾ എല്ലാം വളരെയധികം പത്തരമാറ്റോടെ തെളിഞ്ഞു നിൽക്കുന്നതായും, അതുപോലെ ഭൌതിക രംഗത്തുള്ള ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷനോ ഏതൊക്കെ ഇടപെടലുകളോ നടപാടലുകളോ വന്നാലും ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രസക്തി നാളുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നതിനും ഏറ്റവും വലിയ തെളിവായി ഇവിടെ നടന്ന സംഭവം നമ്മോടൊന്നും അനുഭവമില്ലാത്ത മറ്റൊരു മതവിശ്വാസിയായ അലക്സാണ്ടർ ജേക്കബിന്റെ വിശദീകരണത്തിൽ നിന്ന് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാം. ഇത്തരക്കാരിൽ നിന്നുള്ള മതക്കാരുടെ സമീപനത്തിൽ നിന്നെങ്കിലും വസ്തുത ഉൾക്കൊള്ളാൻ നമ്മുടെ മതത്തിന്റെ ഉള്ളിൽ തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന, യുക്തിവാദം ചമഞ്ഞു നിൽക്കുന്ന പുതിയ പുത്തൻ ചിന്താഗതിക്കാർക്ക് കഴിഞ്ഞെങ്കിൽ, അവർക്കതിന്റെ തൗഫീക്കും ഹിദായത്തും ഉണ്ടായെങ്കിൽ എന്നാഗ്രഹിക്കുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പ്രസക്തി വളരെ മനസ്സിലാക്കി അതിൽ ഉൾക്കൊള്ളുവാനും അതിന്റേതായ നേരായ മാർഗത്തിൽ പിടിച്ചു നിന്ന് അവസാനം മരിക്കുന്നതുവരെ പോരാടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.